സ്ത്രീകളെ, പ്രത്യേകിച്ച് അമ്മമാരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അസ്ഥിസ്രാവം, അസ്ഥി ഉരുക്കം, വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ അറിയപ്പെടുന്ന അവസ്ഥ. നമുക്ക് ഭഗവതിയമ്മ ഡോക്ടറോട് ചോദിക്കാം, മാഡം ഇതൊരു അസുഖാവസ്ഥയാണോ അല്ലെങ്കിൽ ഈ വെള്ളപ്പോക്ക് എന്ന അവസ്ഥ എപ്പോഴാണ് ഒരു അസുഖമായിട്ട് മാറുന്നത്, അതിൻ്റെ ആയുർവേദ പ്രതിവിധികൾ ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? അതായത് അസ്ഥിയുരുക്കം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഒരു രോഗമെന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ചികിത്സിക്കാണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ, അതിനകത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ നമ്മളെ തുടർന്ന് വന്നുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഈ അസ്ഥിയുരുക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ സ്നിഗ്ധഭാവം ഒലിച്ചു പോവുക എന്നുള്ളതാണ് അതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ അസ്ഥിയുരുക്കം ഉള്ളവർക്ക് മുഖമൊക്കെ ഡ്രൈ ആയിരിക്കും. കണ്ണിൻ്റെ അവർക്ക് അത് വിഷമമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ തടങ്ങളിൽ കറുത്ത നിറം, ഉറക്കക്കുറവ് കൊണ്ടും കറുത്ത നിറം വരും, അസ്ഥിയുരുക്കം കൊണ്ടും കറുത്ത നിറം വരും, രണ്ടിനും വ്യത്യാസമുണ്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഉറക്കക്കുറവ് കൊണ്ട് വരുന്ന ഡാർക്ക്നെസ്സിനെക്കാട്ടി കുറച്ചുകൂടി ലൈറ്റായിരിക്കും അസ്ഥിസ്രാവം കൊണ്ട് വരുന്ന ഡാർക്ക് കളർ വരുന്നത്. അത് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വന്ന് കാണുക. പിന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ശോഷിച്ചവരായിരിക്കും. കാരണം അവരുടെ ശരീരത്തിലെ നല്ല കഫത്തിൻ്റെ അംശമെല്ലാമാണ് ഈ പുറത്തേക്ക് പോകുന്നത്. ഒരു കഫജരോഗമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ സൗമ്യ ഭാവങ്ങൾ അല്ലെങ്കിൽ സ്നിഗ്ധ ഭാവങ്ങൾ ഒലിച്ചു പോകുന്നത് കൊണ്ട് രൂക്ഷത ശരീരത്തിന് കൂടും. ഇപ്പം വാദ കോപമായിരിക്കും ആ ശരീരത്തിന് വരിക. സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവും, മുഖമൊക്കെ ചുളുങ്ങും, വല്ലാണ്ട് ക്ഷീണിക്കും. ഇവിടെയൊക്കെ നല്ല കുഴി വന്നിട്ട് ശരിക്കും വല്ലാണ്ട് ക്ഷീണിച്ചു പോകും ആ സൗമ്യഭാവമൊക്കെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ. ആ രീതിയിലൊക്കെ വരുമ്പോൾ അതിനെ രോഗമായിട്ട് തന്നെ പരിഗണിച്ച് നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ്റെ പിൻഗാമിയായിട്ട് ഇയാൾ വരാൻ സാധ്യതയുണ്ട്. കുറേ കാലം ചികിത്സിക്കാണ്ട് യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ വെള്ളപ്പോക്ക് അതിൻ്റെ പിന്നാലെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇത് വെള്ളപ്പോക്ക് എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇത് വെറും വെള്ളം പോലെ പോവുകയായിരിക്കും ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കൊഴുത്ത് ദ്രാവകമായിട്ട് പോകും. കുറച്ചും കൂടി പഴകുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ അരിമാവൊക്കെ കുറുക്കിയ മാതിരിയുള്ള കട്ടിയായിട്ടുള്ള സ്രവമായിരിക്കും വരിക. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞ നിറം, അതിനൊരു സ്മെല്ല്, പിന്നെ വെജേനൽ ഇച്ചിങ്, യോനി ഭാഗത്ത് ചൊറിച്ചിൽ, അങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരിക. ഇങ്ങനെ വരുന്നത് ഈ ഇത് ഇൻഫെക്ഷൻ ആവുന്നത് അപ്പോഴാണ് അത് രോഗം എന്നുള്ള രീതിയിൽ ആളുകൾ ചികിത്സിക്കാൻ പോവുള്ളൂ. പക്ഷേ ഇത് നമുക്കിപ്പോൾ ഒരു മെൻസസ് തുടങ്ങുന്നതിനൊരു 4-5 ദിവസം മുമ്പ് വൈറ്റ് ഡിസ്ചാർജ് വരാം. ബ്ലീഡിങ് നിന്നിട്ട് ഒരു 4-5 ദിവസം വൈറ്റ് ഡിസ്ചാർജ് വരാം. അതൊരു രോഗമല്ല, അത് നമ്മുടെ യൂട്രസിന് വരുന്ന ഒരു ചേഞ്ചസ് കൊണ്ട് അവിടുന്ന് പോകുന്ന ആ സ്രവമാണത്. അതിനെ ഒരു രോഗമായിട്ട് കണക്കാക്കണ്ട. ഒരു പീരീഡ്സ് നിന്ന് അടുത്ത പീരീഡ്സ് തുടങ്ങുന്ന ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ചികിത്സിച്ചേ പറ്റൂ. അതിനെ ചികിത്സിക്കണം, അല്ലാത്ത രോഗത്തിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പോകുന്നത് പിന്നെ ഓവുലേഷൻ ടൈമിൽ, ഞാൻ ഈ പറഞ്ഞ കൊഴുത്ത് കട്ടിയായിട്ട് പോവുക എന്നുള്ളത് ഓവുലേഷൻ ടൈമിൽ പോകുക. അതൊരു 1, 2, 3 ഏറെ പോയാൽ 3 ദിവസം, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അങ്ങനെ ഇടയ്ക്കും മുറിക്കും കാണുന്നതിനൊന്നും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് വരുമ്പോൾ നമുക്കതിനൊരു പ്രധാന സിംറ്റം കിട്ടുക, ബാക്ക് പെയിൻ വരും. ലോ ബാക്കിന്, അതായത് താഴത്തെ ഇടുപ്പ് ഭാഗത്തിന് നല്ല പോലെയുള്ള വേദന ഉണ്ടായിരിക്കും. അടിവയറ് കടച്ചിലുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് നെഞ്ചുവേദന, തലവേദന, ഈ ഭാഗത്തൊരു വേദന, തലവേദന, ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത് രോഗഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുന്നുണ്ടല്ലോ ഇത് പോകുന്നത് അനുസരിച്ച്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വെള്ളം കുടിയും ഇതിനൊരു പ്രധാന കാരണമാണ്. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം, ഈ സ്രവിച്ചു പോകുമ്പം ജലാംശം ഒരുപാട് നഷ്ടം വരും. അപ്പോൾ അതാണ് അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുന്നതിനൊരു റീസൺ അതും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിനൊക്കെ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ശതാവരി കിഴങ്ങിട്ട് വെള്ളം കുടിക്കാൻ സുഖമാണ്, നല്ല ടേസ്റ്റിയാണ്, കയ്പൊന്നും ഉണ്ടാവില്ല. ശതാവരി കിഴങ്ങ്, കുറുന്തോട്ടിയൊക്കെ ഇട്ടിട്ട് വെള്ളം, നിലപ്പന കിഴങ്ങ്, ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിന് വളരെ ശാന്തം. കുടിക്കുക, വെള്ളമായിട്ട്, ഔഷധമായിട്ടല്ല, വെള്ളമായിട്ട് കുടിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് വെള്ളം കുടിക്കുന്നതിന്. പിന്നെ ആയുർവേദത്തിൽ ഇതിന് നല്ല ചികിത്സകളുണ്ട്. നമ്മൾ കഷായങ്ങളായിട്ടും ഔഷധങ്ങളായിട്ടും നല്ല ചികിത്സകളുണ്ട്. ഇത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വളരെ മഞ്ഞ നിറത്തിൽ കൊഴുത്ത്, പിന്നെ അതിൽ കുറച്ച് റെഡിഷ് കളറൊക്കെ കലർന്നിട്ടിങ്ങനെ വരാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സ്റ്റേജിലൊന്ന് എത്താണ്ട് ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ ചികിത്സിച്ച് മാറ്റുന്നത് നല്ലതായിരിക്കും. അത് പ്രത്യേകിച്ച് ഇതൊരു സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖമായതുകൊണ്ട് തന്നെ ഇതിനെ അത് ഒരു ഡോക്ടറെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മടി പല സ്ത്രീകളും, ഇപ്പം കുട്ടികളിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ 2 വയസ്സ് മുതലൊക്കെ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ച് അമ്മമാർ സംസാരിച്ച് കേൾക്കാറുണ്ട്. ഇതൊരു ഡോക്ടറുടെ അടുത്ത് എത്താനായിട്ട് ചിലപ്പോൾ ഒരു വലിയ സമയം വരുന്നു, അതിനിടയിൽ അതൊരു വലിയ ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് മാഡം നമ്മൾ സമീപിക്കേണ്ടത്?
അത് കൊച്ചു കുട്ടികളിലെ വൈ ഡിസ്ചാർജ് വരുമെന്ന് പറഞ്ഞല്ലോ. കൊച്ചു കുട്ടികളിലെ വൈ ഡിസ്ചാർജ് വരിക എന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ യോനിയിൽ നിന്നും കൊഴുത്തൊരു വെളുത്ത ദ്രാവകം ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് പച്ചവെള്ളത്തിൻ്റെ നിറമൊന്നും ഉണ്ടല്ലോ, പച്ചവെള്ളം പോലെ കൊഴുത്തൊരു ദ്രാവകം മാത്രമാണ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു വൈ ഡിസ്ചാർജിൻ്റെ ചികിത്സ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പിൻവേംസിൻ്റെ ശല്യം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കൃമികൾ മലദ്വാരത്തിൽ വരുന്നുണ്ടാവും. ഇതിൽ ഒന്നോ രണ്ടോ തെറ്റി ആ യോനിദ്വാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആ മൂത്രം നമുക്ക് വരുന്ന ആ ദ്വാരത്തിൽ ഇത് പോയിരുന്ന് ഇങ്ങനെ പിൻ ചെയ്യണ മാതിരി കുത്തും. ഇത് അറിയാമല്ലോ, മലദ്വാരത്തിൽ വന്ന് കടിക്കണ മാതിരി തന്നെ ഇത് അവിടെ പിൻ ചെയ്യണ മാതിരി കുത്തും. അപ്പോൾ യോനിയിൽ എന്ത് റിയാക്ഷൻ വന്നാലും അതിൻ്റെ ഒരു ആക്ഷനായിട്ട് അവിടെ ഒരു ജലസ്രാവം ഉണ്ടാവും, ഏത് പ്രായത്തിലും ഉണ്ടാവാം അത്. അപ്പോൾ ഈ പിൻവേംസ് കുത്തുന്നതിൻ്റെ ആയിരിക്കാം ആ കുട്ടിക്ക് ചിലപ്പോൾ വരുന്ന ഈ ഡിസ്ചാർജ്. അതിന് ആ കുട്ടിക്ക് ഒരു ഡിവേമിൻ്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ പല മരുന്നുകൾ കൊടുത്തു മാറുന്നില്ല കുട്ടിക്ക്, ഇതിങ്ങനെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ചൊറിഞ്ഞ് അവിടെയൊക്കെ വ്രണമാകും. ഇവർക്ക് ഈ കുത്തുന്ന സമയത്ത് ഇവർ ചെട്ടിയോട് വെച്ചിട്ടങ്ങ് മാന്തും, കുട്ടികൾക്ക് അറിയില്ലല്ലോ. പിന്നെ യൂറിൻ ഒഴുക്ക് പാസ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും, കരച്ചിലായിരിക്കും. അപ്പോൾ ഇവരിതൊരു രോഗമാണെന്ന് കണക്കാക്കിയിട്ടാണ് വരിക. നമ്മൾ ശരിക്കും അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ആ ചൊറിഞ്ഞ് പൊട്ടിയതിനൊക്കെ ഞാൻ ഇതുപോലെ അരിവേപ്പിലയോ അല്ലെങ്കിൽ കണിക്കൊന്നയുടെ ഇലയോ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് കഴുകാൻ പറയും, ചെറിയ ചൂടിൽ കഴുകാൻ പറയും. അത് നമ്മൾ ഡിവേം ചെയ്ത് കഴിഞ്ഞാൽ വേംസിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ താനേ മാറിക്കോളും. അതുകൊണ്ട് അതൊരു രോഗമായിട്ട് കണക്കാക്കണ്ട. കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് കൊഴുത്ത് ദ്രവമായിട്ട് വരാം, അപ്പം നമ്മൾ അതിനുള്ള ചികിത്സ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനിയും നല്ല പ്രായപൂർത്തിയായവർ, അതുപോലെ തന്നെ പറഞ്ഞമാതിരി കുട്ടികൾക്ക് പറയാൻ ഭയങ്കര മടിയാണ് ഈ ഒരു രോഗമുണ്ടെന്നുള്ളത്. ശരിക്കും ഭർത്താക്കന്മാരോട് പോലും പറയാത്ത ഭാര്യമാരുണ്ട്. നമ്മൾ ചോദ്യം ചെയ്ത് വരുമ്പോഴായിരിക്കും അവർ പറയുക. അപ്പം അത് ഒരു മൂർദ്ധന്യാവസ്ഥയിലെത്തും ആ സമയം വരുമ്പോഴത്തേക്കും. അപ്പം എന്താ അത് അങ്ങനെ വരുന്ന രോഗങ്ങൾക്ക് നമുക്ക് ആയുർവേദത്തിലെ നല്ല നല്ല മരുന്നുകളുണ്ട്. മുസ്ലി ഖദരാദി കഷായം, ഗുളൂച്ചാദി കഷായം എന്ന് പറഞ്ഞിട്ട് ഇന്ദുഗന്ധം കഷായം, അത് നമ്മൾ ഓരോരുത്തരുടെ സ്റ്റേജ് നോക്കിയിട്ടാണ്. ഇപ്പോൾ പനി ഇൻഫെക്ഷനൊക്കെ വരുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകളും കൂടി സപ്പോർട്ടിംഗ് ഡ്രഗായിട്ട് കൊടുക്കണം. അതുപോലെ ശതാവരി കുളം നല്ലൊരു ഔഷധമാണ്, ഇന്ദുഗാന്ധകൃതം, ഇതൊക്കെ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഏറ്റവും നല്ലത് അതിനകത്ത് ചന്ദ്രപ്രഭ ഗുളികയാണ്. ചന്ദ്രപ്രഭ ഗുളിക പാലിൽ അരച്ച് കഴിക്കാൻ പറയും. ചന്ദ്രപ്രഭ ഗുളിക പണ്ട് ഉരുണ്ട ഗുളികയാണ് കിട്ടുക, ഇപ്പോൾ ടാബ്ലറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പാല് കൂട്ടിയത് വിഴുങ്ങാൻ പറയും, അല്ലെങ്കിൽ പാലിൽ അരച്ചാണ് ചന്ദ്രപ്രഭയുടെ ശരിക്കും പറയണത്. പാലിൽ അരച്ച് കഴിഞ്ഞാൽ ഈ വൈ ഡിസ്ചാർജ് വളരെ പെട്ടെന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട ശുചിത്വ ശീലങ്ങളും കൂടി ഒന്ന് ആ വേണമല്ലോ. എന്താ വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യുമ്പോഴും യോനി ഭാഗം കഴുകണം, അത് മസ്റ്റായിരിക്കണം. അതിന് എല്ലാ നേരവും നമ്മൾ സോപ്പോ ഹാൻഡ് വാഷോ അങ്ങനത്തെ വാഷിംഗ് ഒന്നും എടുത്ത് ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകുക, പറ്റുമെങ്കിൽ ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകുക. പിന്നെ ഒരു പ്രാവശ്യം യൂറിനേറ്റ് ചെയ്ത് വരുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശീലം നമ്മൾ തുടങ്ങിയാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഡെഫിഷ്യൻസി വരില്ല. നേരത്തെ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷനും അതൊരു നല്ല പ്രതിവിധിയാണ്. ഒരു പ്രാവശ്യം യൂറിനേറ്റ് ചെയ്ത് വരുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം, ഒരാഴ്ച മെനക്കെട്ട് അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു യൂറിനേഷൻ കഴിയുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരം പറയും പോയി വെള്ളം കുടിക്കുക എന്ന്, നമ്മളെ തന്നെ നമ്മുടെ ശരീരം പ്രേരിപ്പിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം കുടിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് ജയിക്കാം.